സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപിച്ച ഏകദിന ട്രാക്ടർ മാർച്ച് തുടങ്ങി. ലോക വ്യാപാര സംഘടനയിൽ നിന്ന് ഇന്ത്യ പിന്മാറണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമരം. അതേസമയം ദില്ലി മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന കർഷക സംഘടനകൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തുടരുകയാണ്. താങ്ങുവില വിഷയത്തിൽ സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗം ദില്ലി മാർച്ച് പ്രഖ്യാപിച്ച് അതിർത്തിയിൽ തുടരുമ്പോഴാണ് മറ്റ് കർഷക സംഘടനകളും സമരത്തിനിറങ്ങുന്നത്. ഹരിയാന ഉത്തർപ്രദേശ് ദേശീയപാതകളിൽ ട്രാക്ടറുകളുമായി ഇറങ്ങി പ്രതിഷേധിക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. രാവിലെ 11 തുടങ്ങിയ സമരം വൈകിട്ട് 4 തുടരും. ലോക വ്യാപാര സംഘടനയിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങണം, മിനിമം താങ്ങുവില നിയമാനുസൃതമാക്കണം, കർഷക സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം എന്നീ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. WTO അംഗരാജ്യങ്ങളുടെ 13-ാമത് മന്ത്രിതല ഉച്ചകോടി അബുദാബിയിൽ ചേരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സമരപ്രഖ്യാപനം. രാകേഷ് ടിക്കായത്തിൻ്റെയും കിസാൻ സഭയുടെയും നേതൃത്വത്തിലുള്ള കർഷക സംഘടനകൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദില്ലി, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. മേഖലകളിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം കർഷക സംഘടനകളുടെ ഐക്യത്തിനായുള്ള ശ്രമവും തുടരുകയാണ്. ഭിന്നിച്ചു നിൽക്കുന്ന കർഷക സംഘടനകളെ ഒന്നിപ്പിക്കാൻ നേരത്തെ രൂപീകരിച്ച 6-അംഗ സമിതി ശ്രമം നടത്തുന്നുണ്ട്. പിരിഞ്ഞുപോയ സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗത്തെ അടക്കം ഒപ്പം നിർത്താനാണ് രാകേഷ് ടിക്കായത്തിനോടൊപ്പമുള്ളവരുടെ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.